ഹലോ, ഹെപ്മി ലോർണ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെൻസി. അപ്പോൾ കുറേ നാളായിട്ട് രാവിലെ എണീറ്റാൽ ഉടനെ ആദ്യ ജോലി എന്ന് പറയുന്നത് കുറച്ച് വെള്ളം ചൂടാക്കിയാണ്. രാത്രി തന്നെ തിളപ്പിച്ചിട്ടിരിക്കും, പക്ഷേ രാവിലെ ഒന്നുകൂടി കുടിക്കാൻ പരുവത്തിന് ചൂടാക്കി നമ്മുടെ ജോലിക്കാർക്ക് ചൂടുവെള്ളം വേണം. അതിനുവേണ്ടി മാറ്റി വെച്ചിരിക്കുന്നതാണ് ഇത്. കഴിഞ്ഞ ദിവസം എനിക്കൊരു കമൻറ്റ് വന്നായിരുന്നു, എന്താണ് ചോറ് ഗ്യാസിൽ വെക്കുന്നത്, അടുപ്പ് കത്തിക്കാറില്ലേന്ന്. ഞാൻ നേരത്തെ ഒരു വ്ളോഗിലും പറഞ്ഞിരുന്നു, ഞാൻ ഈ വെള്ള അരി എന്ന് പറയുന്നത് പെട്ടെന്ന് വേവുന്നത്, അതിനുവേണ്ടി അടുപ്പ് കത്തിച്ചാൽ എനിക്ക് വിറക് നഷ്ടമാണ്. ചുമന്നേരി വെക്കുമ്പോൾ ഞാൻ അടുപ്പ് കത്തിക്കും. വെള്ള അരി ഒന്ന് തിളച്ചൊരു 10-15 മിനിറ്റ് കഴിയുമ്പോഴേ ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ച് ഊറ്റാം, അത്രയ്ക്കുള്ള വേവേ ഉള്ളൂ. അതുകൊണ്ട് അത് വെക്കുന്ന ദിവസം ഞാൻ അടുപ്പ് കത്തിക്കാറില്ല കേട്ടോ. അതുമാത്രമല്ല, എനിക്ക് വിറകും ഇല്ല, ഉള്ളതെല്ലാം നനഞ്ഞ് ഈർപ്പം അടിച്ചിരിക്കുക, നല്ല ഉണങ്ങിയെങ്കിൽ മാത്രമേ എനിക്കത് കത്തിക്കാനും പറ്റൂ. മുഖമൊക്കെ എടുത്തിരിക്കുവാണോ? മുഖമൊക്കെ എടുത്തിരിക്കുവാന്ന് തോന്നല്ലയോ. ഉറ ഒഴിക്കാൻ ഇച്ചിരി പാലെടുത്ത് ആ ഫ്രിഡ്ജിനകത്ത് തണുത്തിരിക്കുവായിരുന്നു, അതിനകത്ത് ഉറ ഒഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇച്ചിരി ഒന്ന് ചൂടാക്കാനായിട്ട് ഇതിന്റെ മേളിലോട്ട് വെച്ച് ഇപ്പൊ നന്നായിട്ട് ചൂടായി, മാറ്റാം. സാധാരണ ഉറയൊഴിക്കാൻ ഇത്രയും പാല് ഇത്രയും തൈര് വേണ്ട, പക്ഷെ എന്തെങ്കിലും ഒത്തിരി ഇച്ചിരി ഉള്ളതാണ് മൊത്തം ഇട്ടത്. ചോദിച്ചാൽ പോവുകയാണെ, എനിക്കൊന്ന് 2-3 മാസമായിരുന്നു മണ്ണെണ്ണ കിട്ടിയിട്ട്. അപ്പൊ അതിനുവേണ്ടി പോയാ, ഞാൻ പറഞ്ഞായിരുന്നു എക്സ്ട്രാ എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ മേടിക്കണേന്ന്, പക്ഷെ കിട്ടിയില്ല, മണ്ണെണ്ണ മാത്രമേ കിട്ടിയുള്ളൂ. ഇന്ന് ഞാൻ വെക്കാമെന്ന് ഉദ്ദേശിക്കുന്നത് ഒരു എന്താ പറയുക, സ്പെഷ്യൽ റൈസ് എന്നോ നിൽക്കും നിങ്ങളിപ്പോൾ വിചാരിക്കും, ചേച്ചി ചേച്ചിയുടെ തട്ടിക്കൂട്ടും കൊണ്ട് വന്നേന്ന്. ഇത് ഞാൻ നോർത്തിൽ വെച്ച് മിക്കവാറും ഉണ്ടാക്കുന്നതാണ്. അത് അവിടെ വെച്ച് അവരുടെ മസാല റൈസ് ഒക്കെ കഴിച്ച് കഴിച്ചേ അതിനെ ചെറിയ രീതിയിലൊക്കെ ഒന്ന് മാറ്റം വരുത്തി. എൻ്റെ കൂടെയുള്ള പിള്ളേരെങ്കിൽ ഉച്ചയ്ക്ക് ചിലപ്പം ചോറായിരിക്കും കൊണ്ടുവരുന്നത്, പക്ഷെ നമ്മുടെ കൂട്ട് ചോറ് ഒഴിക്കാൻ തോരനെ മെഴുക്കുവരട്ടി ഇതൊക്കെ നമ്മുടെ രീതിയാണ് കേട്ടോ. നോർത്തിലുള്ളവർക്ക് ഇതൊന്നും അറിയത്തുകൂടിയില്ല. അവർ റൈസ് എന്ന് പറയുന്നത് എന്തെങ്കിലും മസാല ഇട്ട് ഇളക്കി, വേറെ കൂട്ടാൻ്റെ ഒന്നും ആവശ്യമില്ല. ചിലപ്പം ഈ പച്ചമുളകും ഇച്ചിരി കപ്പലണ്ടിയും സവാളയും മാത്രമായിരിക്കും, അത് നന്നായിട്ട് വഴറ്റി മഞ്ഞൾപ്പൊടി ഇട്ട് റൈസ് ഇട്ട് ഇളക്കിക്കൊണ്ടുവരും, അല്ലെങ്കിൽ മുളക് പൊടി മാത്രം ചേർത്ത് ഇളക്കിക്കൊണ്ടുവരും, അല്ലെങ്കിൽ ഇച്ചിരി പൊട്ടറ്റോ ഫ്രൈ ചെയ്ത് ഇച്ചിരി ഗരം മസാലയോ ഒക്കെ ഇട്ട് അതിനകത്ത് റൈസ് ഇട്ട് ഇളക്കിക്കൊണ്ടുവരും. അതൊക്കെയാണ് അവരുടെ റൈസ് എന്ന് പറയുന്നത്. പക്ഷെ സംഭവം നല്ല ടേസ്റ്റാണ്. അതിൽ പിന്നെ അവരുടെ കൂടെ കൂടി ഞാനും മിക്കവാറും ഉച്ചയ്ക്കൊക്കെ ചിലപ്പോൾ ഇങ്ങനെ തലേന്നത്തെ ചോറ് ബാക്കിയുണ്ടെങ്കിൽ ഇങ്ങനെ റൈസ് ഉണ്ടാക്കി കൊണ്ടുപോകുമായിരുന്നു. നല്ല ടേസ്റ്റാണ്. പക്ഷേ നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഇങ്ങോട്ട് എന്താ പറയുന്നത് അക്സെപ്റ്റ് ചെയ്യാൻ ഇത്ര ബുദ്ധിമുട്ടാണ്. മലയാളികൾ പൊതുവേ ഉച്ചയ്ക്കെന്ന് പറയുന്ന ചോറ്, കൂതോരൻ, മീൻ വറുത്തത്, മെഴുക്ക് പുരട്ടി, ചെമ്മന്തി, ഇങ്ങനെയൊക്കെയല്ലേ ഉച്ചയ്ക്കത്തെ പൊതി എന്ന് പറയുന്നത്. പക്ഷേ ഞാൻ ഇത്രയും നാൾ അവിടെ ചെന്നേ പിന്നെ ബോംബെ ചെന്നേ പിന്നെ ഇതുവരെ ഉച്ചയ്ക്ക് ചോറൊന്നും പറഞ്ഞ് കൊണ്ടുപോയിട്ടേയില്ല. ഒന്നീ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും ഇഡലിയോ ദോശയോ, കൂടുതലും ചപ്പാത്തി ആയിരിക്കും, അല്ലെ സാലഡ് എന്തെങ്കിലും കൊണ്ടുപോകും. റൈസ് ഉണ്ടാക്കുവാണെങ്കിൽ ഇതുപോലെ തലേന്നത്തെ റൈസ് എന്തെങ്കിലും മസാല പോലെ ഉണ്ടാക്കി കൊണ്ടുപോകും, അല്ലാതെ നമ്മുടേതായുള്ള ഒരു നാടൻ സ്റ്റൈൽ ഉണ്ടല്ലോ അങ്ങനെ കൊണ്ടുപോയിട്ടേയില്ല. നമുക്ക് നമ്മുടേതായിട്ടുള്ള കുറച്ച് എന്താ പറയുന്നേ രീതികളുണ്ട്. അത് പ്രത്യേകിച്ച് പഴയ ആൾക്കാർ അതൊന്നും മാറ്റാൻ ഇപ്പോഴും തയ്യാറല്ല. കാരണം പല പല കറികളിലും നമ്മളിപ്പോൾ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുന്ന ആളൊക്കെ വിഷയം വീട്ടിൽ ചെന്ന് ചെയ്യാൻ അമ്മയ്ക്കത് ഇഷ്ടമല്ല. കാരണം ആ പഴയതായിട്ടുള്ള രീതി എന്താ ഓതൻറ്റിക് റെസിപ്പ് എന്ന് പറയത്തില്ലേ, അതാണ് ഇഷ്ടം. അപ്പോൾ എന്താണ്, 2-3 ദിവസമായിട്ട് നല്ല തോർച്ചയുണ്ട്. പക്ഷെ മെനഞ്ഞാൽ രാത്രിയിൽ നോൺ സ്റ്റോപ്പ് മഴയായിരുന്നു, പക്ഷെ രാവിലെ ആയപ്പോൾ നല്ല തോർച്ചയായിരുന്നു. പിന്നെന്താ കുട്ടികളെ വിശേഷം, വിശേഷങ്ങളൊക്കെ പറയൂ, നിങ്ങളുടെ വിശേഷങ്ങൾ കേൾക്കാനാണ് ഞാനിവിടെ ഇരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ലാപ്ടോപ്പ് കേടായി. ആ സമയം തൊട്ട് ഞാൻ ക്യാമറ അല്ലായിരുന്നു യൂസ് ചെയ്യുന്ന, മൊബൈലിലായിരുന്നു. 3 വീഡിയോ, ഏകദേശം 3 വീഡിയോ ആ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ പോലെയുള്ളത്, പിന്നെ റവയുടെ ഒരു സ്നാക്ക്, പിന്നെ ഒരു ഈസി മസാല റൈസ്, ഇത്രയും അതിനകത്തായിരുന്നു എടുത്തത്. പക്ഷേ റവയുടെ സ്നാക്ക് കണ്ടപ്പോൾ ഒത്തിരി പേര് എനിക്ക് എൻ്റെ അടുത്ത് മെസ്സേജൊക്കെ കിട്ടി, ചെന്തു പറ്റി, ഇത്ര ക്ഷീണം ഇതുവരെ ഇങ്ങനെ കണ്ടിട്ടില്ലല്ലോ, ഉറങ്ങുന്നില്ലേ എന്നൊക്കെ. ഒരു തീർത്ത എനിക്ക് തന്നെ അതിശയം തോന്നി. കാരണം എൻ്റെ ഫേസ് കണ്ടാൽ തന്നെ നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവും എനിക്കാവുമോ ഇല്ലയോ എന്താണ്. ഉറക്കം
ആ ദിവസങ്ങളിൽ ഇത്തിരി കുറവുണ്ടായിരുന്നു, അത് ശരിയാണ്. ഒത്തിരി ലേറ്റായിട്ടായിരുന്നു ഉറങ്ങുന്നത്, സമയം ഞാൻ പറയുന്നില്ല, നിങ്ങളെന്നെ വഴക്ക് പറയും. പിന്നെ രാവിലെ എണീക്കുക, രാവിലെ എങ്കിലും അതിരാവിലെ ഒന്നും എണീക്കത്തില്ല കേട്ടോ, ലേറ്റായി കിടക്കുമ്പോൾ ഒരു 7-8 മണിയൊക്കെ ആവും ഞാൻ എണീക്കുക. അല്ലാതെ എനിക്ക് പറ്റില്ല, അല്ലാന്ന് പറഞ്ഞാൽ എൻ്റെ തല നേരെ നിൽക്കത്തില്ല. അത്രയെങ്കിലും ഞാൻ ഉറങ്ങും, കാരണം ഒരു 3 മണിക്കൊക്കെ കിടന്നാൽ 8 മണിക്കൊക്കെ എണീക്കുമെന്ന് പറയുമ്പോൾ ഇപ്പോൾ കിടന്നാൽ ഉടനെ സ്വിച്ച് ഇട്ടണമൊക്കെ നമ്മൾ ഉറങ്ങത്തില്ലല്ലോ. എന്തായാലും ഒരു 1.5 മണിക്കൂറെങ്കിലും എടുത്ത് ഞാൻ ഉറങ്ങത്തുള്ളൂ. പിന്നെ ഒരു 4.5 മണിക്കൂറത്തെ ഉറക്കമെങ്കിലും ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ തളർന്നു പോകും. അപ്പം അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ പോകുന്നത്. ആ പറഞ്ഞാൽ ഞാനല്ല, അപ്പോൾ ഒത്തിരി പേര് ചോദിച്ചേ ഉറക്കത്തിൻ്റെ ഉണ്ടായിരുന്നു, ശരിയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ആ മൊബൈലിൻ്റെയും ഒരിതുണ്ടെന്ന് തോന്നുന്നു. മൊബൈലിൽ വീഡിയോ എടുക്കുമ്പോൾ ഫേസ് അങ്ങനെ തോന്നിയതാണോ? ഇപ്പോൾ എനിക്ക് തന്നെ സംശയം, എൻ്റെ ഒറിജിനൽ ഫേസ് ക്യാമറയിൽ കാണിക്കുന്നതാണോ മൊബൈൽ കാണിക്കുന്നത്? ഇതിപ്പോൾ ക്യാമറയാണ്, അപ്പോൾ ക്യാമറയിലൂടെ ഉള്ളതാണോ മൊബൈലിലൂടെ ഉള്ളതാണോ എന്ന് എനിക്കിപ്പോഴും എനിക്ക് തന്നെ സംശയം, ഏതാണ് ഒറിജിനൽ എന്നും. ചോറ് വേവിക്കുമ്പോ അതിലേക്ക് ലേശ ഉപ്പ് കൂടി ചേർക്കാമേ. അപ്പൊ ഈ റൈസിന് ഈ റേഷനരി എന്ന് പറയുന്ന അധികം വേവത്തില്ല, നല്ല ചെറിയ ചെറിയ ചോറാണേ. അപ്പൊ ചോറിന് വേണ്ടി യൂസ് ചെയ്യുന്ന പച്ചരിയുണ്ട്, അല്ലെങ്കിൽ ബാസ്മതി റൈസ് ഉണ്ട്, ഇതിനകത്തൊക്കെ ഇത് ചെയ്യാം. ഞാൻ നമ്മുടെ സാദാ വെള്ളരിയുടെ ചോറില്ലേ, നല്ല ഉരുണ്ട ചോറ്, അതിനകത്തും ഇത് ട്രൈ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചുമന്നരി ഉണ്ടല്ലോ, അതിനകത്തും ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഇഷ്ടം, നമുക്ക് ഇഷ്ടമാണെങ്കിൽ ഏതിനകത്ത് വേണമെങ്കിലും ഇത് ചെയ്യാം. പിന്നെ ബാസ്മതി അരി ആണെങ്കിൽ ഏറ്റവും നല്ലത്, നല്ല ടേസ്റ്റും നല്ല മണവും ഒക്കെ കിട്ടും. അപ്പോൾ ഞാൻ സാധാരണ ചെയ്യുന്നത് അരി തിളയ്ക്കുമ്പോൾ ഓഫ് ചെയ്തൊന്ന് അടച്ചിടും, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് തിളപ്പിക്കും. നമുക്ക് നമ്മുടെ ഉത്തരീയം ഇടാം, ഒറ്റ പ്രാവശ്യം ഇതിട്ടിട്ടുള്ളൂ. ഉത്തരീയത്തിൻ്റെ അർത്ഥം അറിയാമോ? സ്കൂളിൽ മലയാളത്തിൻ്റെ പര്യായം പഠിച്ചിട്ടുണ്ടോ? ഉത്തരീയം രണ്ടാമുണ്ട്. അപ്പോൾ ഒരു സ്പെഷ്യൽ ചിക്കൻ്റെ റെസിപ്പി, സ്പെഷ്യലി എല്ലാവർക്കും അറിയാമോ എന്ന് എനിക്കറിയില്ല. ഇതാ കറക്റ്റ് 1/4 കിലോ ചിക്കനുണ്ട്, നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളം വാരാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. അതിനകത്തേക്ക് ഇതേ വലിയ ഒരു സവോളയും ബാക്കി ചെറുതും വലുതുമായിട്ട് സവോള, വെളുത്തുള്ളി ചെറുതും വലുതുമായിട്ട് ഒരു 15 എണ്ണം, അത് വലുതുമുണ്ട് തീരെ പൊടിയുമുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഈ കണക്ക് പറയുന്നത് എനിക്കിപ്പോൾ കുറേ പേര് കമൻ്റ് ഇടുന്നുണ്ട്, വെൻസി ചെയ്യുന്നത് ചെറുതായാലും വലുതായാലും അളവൊന്ന് പറയണേന്ന്, അതിന് വേണ്ടിയാണ് പറയുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ സാധാരണ വെളുത്തുള്ളി സവോള ഇങ്ങനെ പറഞ്ഞങ്ങ് പോകാറേ ഉള്ളൂ. അല്ലാണ്ടേ ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി. അപ്പോൾ നമുക്ക് ഈ സവോള അരിയണം, ഇതൊന്ന് ചതയ്ക്കണം, വെളുത്തുള്ളി ഒന്ന് ചതയ്ക്കണം, ഇതും ഒന്ന് ചതയ്ക്കണം. അതല്ല പൊടിയായിട്ട് അരിയുന്നെങ്കിൽ അങ്ങനെ മതി, അതല്ല പേസ്റ്റ് ആക്കണമെങ്കിൽ അങ്ങനെയും ആക്കാം. അപ്പം എല്ലാം അരിഞ്ഞു വെച്ചു. അപ്പോഴേ ഓർത്തത് ഇന്ന് ഇച്ചിരി തണുത്ത വെള്ളം കൊടുത്തില്ലല്ലോ എന്ന്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലും ഞാൻ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അപ്പോൾ ആദ്യം തന്നെ കസ്കസ് ഒന്ന് കഴുകി വെള്ളത്തിലേക്ക് ഇട്ടു. ജോസന് എപ്പോഴും പുറത്ത് അവരുടെ കൂടാണ്, അപ്പോൾ നാരങ്ങ വെള്ളമാണ് കൊടുക്കുന്നത്. നാരങ്ങ ഇന്ന് പിഴിഞ്ഞ് കുറച്ച് വെള്ളമായിട്ട് മിക്സ് ചെയ്തിട്ട് അരി അങ്ങ് എടുത്ത് മാറ്റിയിട്ട് പിന്നെ പഞ്ചസാരയും ഉപ്പും ഐസും എല്ലാം കൂടി ഇട്ട് നല്ലപോലെ ഇളക്കി കസ്കസ് കൂടി ഇട്ട് ഞാൻ കുറച്ച് കൂടുതലായിട്ട് കൊടുക്കും. ആദ്യം ഗ്ലാസ്സിൽ കൊടുത്തിട്ട് എക്സ്ട്രാ മഗ്ഗിലോട്ട് കൊണ്ട് കൊടുക്കും, ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ കുടിക്കാമല്ലോ. അങ്ങനെ കറക്റ്റ് 1 ഗ്ലാസ് എന്നുള്ള അളവിലല്ല കൊടുക്കുന്നത്. പണി ചെയ്യുന്നവർക്കല്ലേ അതിൻ്റെ ബുദ്ധിമുട്ടും ചൂടും, മഴയുണ്ടെങ്കിലും ജോലി ചെയ്യുമ്പോൾ അത്രയ്ക്കാണെങ്കിലും ചൂട് കാണും. സത്യം പറഞ്ഞാൽ റേഷൻ കിറ്റിനകത്ത് കിട്ടുന്ന പഞ്ചസാര മൊത്തം അതുപോലെ ഇരിക്കുകയാണ്. ഞങ്ങൾ രണ്ടുപേരും അധികം മധുരം യൂസ് ചെയ്യാറില്ല. ഇങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ റെസിപ്പിയൊക്കെ കാണിക്കുമ്പോഴാണ് പഞ്ചസാര യൂസ് ചെയ്യുന്നത് തന്നെ, അല്ലാതെ ചായക്കകത്ത് പോലും മധുരം ഇടാതെയാണ് കൂടുതലും കുടിക്കുന്നത്. അത് പഞ്ചസാര എങ്ങനെ തീരുമെന്നും പറഞ്ഞിരുന്നപ്പോഴാണ് ഇപ്പം എന്താ എൻ്റെ പഞ്ചസാര ഇത്രയും ദിവസം കൊണ്ട് തന്നെ തീരാറായി. തണുത്ത വെള്ളവും 2-3 നേരം ചായയും കാപ്പിയും അങ്ങനെയൊക്കെ എന്തെങ്കിലും സ്പെഷ്യൽ റെസിപ്പിയൊക്കെ ഉണ്ടാക്കുമ്പോഴാണ് ഞാൻ ഈ പഞ്ചസാര യൂസ് ചെയ്യുന്നത്, അല്ലാതെ ഞങ്ങൾ അങ്ങനെ ഒന്നും മധുരമുള്ളത് ചെയ്യാറേ ഇല്ല. അപ്പോൾ ആ ചിക്കന് വേണ്ടി അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഈ ഇച്ചിരി ഇഞ്ചിയും എടുത്തിട്ടിട്ടുണ്ട്, പച്ചമുളക് അരിഞ്ഞതുണ്ടായിരുന്നേ അതും കുറച്ചിട്ടേനെ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ്റെ കാര്യം നോക്കാം. ഞാൻ പറഞ്ഞു 1/4 കിലോ ചിക്കനാണ്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള, അപ്പോൾ കുറേ കൂടി ചിക്കൻ ഉണ്ടെങ്കിലും ഇത്രയും സവോള മതി കേട്ടോ. അതായത് നിങ്ങൾക്ക് വെക്കുമ്പോൾ അറിയാം ഇതിൻ്റെ അളവ് എങ്ങനെ എടുക്കണം, എത്രയും വേണം വേണ്ട അതിൻ്റെ രീതി കാണുമ്പോൾ. അപ്പോൾ ഇഞ്ചി ചതച്ചതിട്ടു, ഇതിൽ നിന്ന് കുറച്ച് ഇഞ്ചിയാണ് നാരങ്ങ വെള്ളത്തിൽ ഇട്ടത്, കുറച്ച് വെളുത്തുള്ളി,
കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. എനിക്കാണെങ്കിൽ ഈ നേരത്തെ എല്ലാം കൈ കണക്കാണ് ഈ ചാനല് തുടങ്ങിയ പിന്നാണ് ഇപ്പോൾ അളവ് പറയുന്നത്. മറ്റേ നമ്മുടെ കൈ കറക്റ്റ് മുളക് പൊടി ഇടുമ്പോൾ കറക്റ്റ് പറയാം ഇത്രയൊക്കെ നിർത്തിക്കോ മതി. വേണ്ട ഒരു അര ടേബിൾ സ്പൂൺ മുളക് പൊടി. അപ്പോൾ മുളക് പൊടി നമ്മുടെ തെറി എരി വേണോ അതനുസരിച്ച് എടുക്കാം. അതല്ല മുളക് പൊടി നിങ്ങൾക്ക് ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ ഫുൾ പച്ചമുളകിലും ഇത് ചെയ്യാം. ഇച്ചിരി കൂടെ മുളക് പൊടി ഇടാം. ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. 2 ടീസ്പൂണാണ്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. അപ്പം മുളക് പൊടിയും കുരുമുളകും ഒക്കെ നമുക്ക് നമ്മുടെ ഇതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. 1/4 ടീസ്പൂൺ ഗരം മസാല ഇപ്പോൾ ഇടാം. അത് മതി, അതിൻ്റെ ആവശ്യമുള്ളൂ. ആവശ്യത്തിനുള്ള ഉപ്പ്. അപ്പോൾ ഈ റെസിപ്പിയെക്കുറിച്ച് കുറച്ച് പറയാനുണ്ട്, ഞാൻ പറയാമേ. വെളിച്ചെണ്ണ ഒത്തിരി വേണ്ട, ഒരു ലേശം ഒരു 1/2 ടീസ്പൂൺ വേണം. മതി. അപ്പം വെളിച്ചെണ്ണ കൂടുതൽ വേണമെന്നുള്ളവർക്ക് തീർച്ചയായിട്ടും ചെയ്യാം. നമ്മുടെ മറ്റേ റെസിപ്പിയുടെ ഏകദേശം അതേപോലൊക്കെ വരുന്ന ഒരു റെസിപ്പിയാണിതും. ഇതിനി നമുക്ക് നന്നായിട്ട് കൈയും കൊണ്ട് ഇളക്കി യോജിപ്പിക്കണം. അപ്പോഴേ ഈ റെസിപ്പിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ മറന്നിരുന്ന ഒരു റെസിപ്പിയായിരുന്നു. ഞാൻ ആക്ച്വലി ഡയറ്റിങ് ചെയ്യുന്ന സമയത്ത് ഈ റെസിപ്പിയായിരുന്നു സ്ഥിരം. കാരണം എണ്ണ അവോയ്ഡ് ചെയ്യാനായിട്ട് അതിന് അന്നേരം ഞാൻ ഒട്ടുമേ എണ്ണ വെളിച്ചെണ്ണ ഒഴിക്കത്തില്ലായിരുന്നു. അല്ലാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ സ്ഥിരം ചെയ്തുകൊണ്ടിരുന്ന ഒരു റെസിപ്പിയായിരുന്നു. ഞാനത് മറന്നിരിക്കുമായിരുന്നു. അപ്പോൾ 2 ദിവസം മുമ്പ് നമ്മുടെ ഫേസ്ബുക്കിലൊരു മെസ്സേജ് വന്നു, ബെൻസി ഇത് ഞാൻ ഒരു ഈസി റെസിപ്പിയുടെ ഈസി ചിക്കൻ കറിയുടെ റെസിപ്പി പറയട്ടെ എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ഇതിനേക്കാൾ ഇച്ചിരി കൂടി മാറ്റമുണ്ട് പറഞ്ഞിരുന്നു. അപ്പം ഞാൻ തിരിച്ചൊരു മറുപടി കൊടുത്ത, അയ്യോ ഞാനിത് സ്ഥിരം ചെയ്യുന്നതാണ്, ഞാൻ മറന്നിരുന്ന ഒരു റെസിപ്പിയായിരുന്നു, ഞാനിതായിരുന്നു ചിക്കൻ കറി സ്ഥിരമായിട്ട് ഇങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ആ പറഞ്ഞു തന്ന മെത്തേഡ് നമ്മുടെ ഈ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും മസാലകളും എല്ലാം കൂടി ഇച്ചിരി ഒന്ന് വഴറ്റിയിട്ട് ഈ ചിക്കനകത്തിട്ട് നന്നായിട്ട് ഇളക്കി നമുക്ക് ഇന്നാണ് വെക്കേണ്ടതെന്നുണ്ടെങ്കിൽ തലേന്ന് വൈകിട്ടേ ഇത് മാരിനേറ്റ് ചെയ്ത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചേക്കാം. പിറ്റേന്ന് ഡയറക്റ്റ് എടുത്ത് ഇതൊന്ന് വേവിച്ചാൽ മതി, കുക്ക് ചെയ്താൽ മതി. ഞാൻ പക്ഷേ അങ്ങനെയല്ലായിരുന്നു ചെയ്യുന്നത്. ഞാൻ എന്നാണോ എനിക്ക് കറി വെക്കേണ്ടത് അതിൻ്റെ ഒരു 2-3 മണിക്കൂർ മുമ്പേ ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കും. അതിലാണ് ഇതിൻ്റെ സീക്രട്ട് എന്ന് പറയുന്നത്. നേരെ എത്രയും കൂടുതൽ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നു. അപ്പോൾ കൂടുതൽ സമയം വെക്കുന്നുവെങ്കിൽ ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടും വെക്കുന്നുവെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുന്നതാണ് നല്ലത്. 2 മണിക്കൂർ വരെ നമുക്ക് പുറത്ത് വെച്ചേക്കാം, കുഴപ്പമില്ല. അപ്പം എത്രയും മാരിനേറ്റ് ചെയ്ത് വെക്കുന്നു അത്രയും നല്ലതാണ്. നിങ്ങൾക്ക് സമയമുണ്ടെന്നുണ്ടെങ്കിൽ തലേന്ന് വൈകിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചോളൂ. പിറ്റേന്ന് നേരെ എടുത്തങ്ങ് അടുപ്പിലോട്ട് വെച്ചാൽ മതി. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ മറ്റേതും ഇങ്ങനെയാണല്ലോ. പക്ഷെ അതിനകത്തെന്ന് പറയുന്ന മസാലകൾ നമ്മൾ മൂപ്പിച്ചാണ് ഇടുന്നത്. മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ കൊച്ചുള്ളിയും ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. സവാളയിലും അത് ട്രൈ ചെയ്യാം, കുഴപ്പമില്ല. ഒത്തിരി പേര് സവാളയിലും ട്രൈ ചെയ്തു. ഞാനും കൊച്ചുള്ളി ഇല്ലാത്തപ്പോൾ സവാള എടുക്കാറുണ്ട് കേട്ടോ. പക്ഷേ രണ്ടിൻ്റെയും രുചി രണ്ടാണെന്നേ ഉള്ളൂ. അപ്പോൾ ഏകദേശം അതുപോലൊക്കെ തന്നെയുള്ള ഒരു റെസിപ്പിയാണ് ഇതും. ഇത് ഞാനിപ്പോൾ ഒത്തിരി നേരമൊന്നും എനിക്ക് വെച്ചേക്കാൻ പറ്റില്ല. കുറഞ്ഞത് ഒരു മണിക്കൂർ ഞാനിതൊന്ന് ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെക്കുവാണേ. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഇതൊക്കെ ഉണ്ടോ, വെളുത്തുള്ളിയൊക്കെ സവാളയൊക്കെ നന്നായിട്ട് അങ്ങ് ഞെരിടണേ. അതല്ലെന്നുണ്ടെങ്കിൽ ഈ മസാലയൊക്കെ ആദ്യം ഒന്ന് നന്നായിട്ട് ഞെരിടിയ ശേഷം ചിക്കൻ ഇട്ടൊന്ന് ഇളക്കിയാലും മതി. ഇത് ചിക്കനുമായിട്ട് ഇട്ടുകൊണ്ട് ചിക്കനൂടെ ഞെരിടുമോ എന്നൊരു സംശയമുണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ച് ഞെരിടണം. അത്യാവശ്യം നന്നായിട്ട് ഞാൻ ഞെരിടിയിട്ടുണ്ട്. അപ്പോൾ ഈ നേരിടുന്ന കണ്ടിട്ട് ഇച്ചിച്ചി തോന്നുന്നവർ ഫോർവേഡ് ചെയ്തോണേ. നമ്മൾ 1/2 ടീസ്പൂൺ പോലും വെളിച്ചെണ്ണ ഒഴിച്ചില്ല, പക്ഷേ ആ വെളിച്ചെണ്ണയുടെ ഒരു മണം. അപ്പോൾ ഈ റെസിപ്പി ഉണ്ടല്ലോ, ഞാനിതിനകത്ത് ഇത്രയും മസാല ചേർത്തെന്ന് കരുതി. നിങ്ങൾക്ക് മസാല ഇഷ്ടമല്ലാത്തവരുണ്ടെങ്കിൽ, പലർക്കും മസാല ഇഷ്ടമല്ല, അതുകൊണ്ട് മസാല തീരെ കുറച്ച് ഉപയോഗിക്കുന്നുണ്ട്, അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെറും കുരുമുളകും അതല്ലെന്നുണ്ടെങ്കിൽ പച്ചമുളകും സവാളയും ഇച്ചിരി എണ്ണയും കൂടെ ഒഴിച്ച് ഞെരടി വേണമെങ്കിലും ഇത് ചെയ്യാം. ഇത്തിരി ഗരം മസാലയും കൂടെ ഇട്ടാൽ മതി. മുളക് പൊടി മല്ലിപ്പൊടി ഇഷ്ടമല്ലാത്തവർ അത് അവോയ്ഡ് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിനെ മാറ്റിയെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാൻ തുടങ്ങാം. ചൂട് കട്ടിയുള്ള ഒരു പാത്രം വെക്കുന്നെങ്കിൽ ഏറ്റവും നല്ലത് അതാണ് ഈ റൈസ് ഉണ്ടാക്കാൻ. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇത് നെയ്ക്കകത്ത് വേണമെങ്കിലും ചെയ്യാമേ. എണ്ണയൊന്ന് ചൂടാവട്ടെ. അപ്പോൾ ആരൊക്കെ ഇങ്ങനെ ചെയ്യുന്നു എന്നൊന്ന് പറയണേ.
എനിക്ക് തോന്നുന്നു കേരളത്തിന് പുറത്തുള്ളവർ മിക്കവാറും ഇങ്ങനെയൊക്കെയുള്ള തട്ടിക്കൂട്ട് ചെയ്യുന്നവരായിരിക്കും. എണ്ണ ചൂടായ ശേഷം ഞാൻ ഇതിൽ കടുകല്ല ചേർക്കുന്നത്, ജീരകം, ചെറിയ ജീരകം, നല്ല ജീരകം. ഞാൻ ജീരകം ഇട്ട് കഴിഞ്ഞ് ബാക്കി പ്രോസസ്സിങ് ഒക്കെ പകുതിയായപ്പോഴാണ് ഓർത്തത്, അയ്യോ ജോസാന് ജീരകത്തോട് അത്ര പ്രിയമില്ലല്ലോ എന്ന്. പിന്നിട്ടൊന്നും ചെയ്യാനും പറ്റില്ല. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ, ജീരകം ഇഷ്ടമല്ലാത്തവർ തീർച്ചയായിട്ടും കടുകിട്ടാ മതി. ജീരകം ഒന്ന് പൊട്ടിയ ശേഷം അതിലേക്ക് സവോള, മീഡിയം സൈസ് രണ്ട് സവോള ഞാൻ എടുത്തേക്കുന്നത്, കുറച്ച് കറിവേപ്പില. ഇതൊത്തിരി അങ്ങനെ എന്താ, നമ്മൾ ചിക്കൻ കറി അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ വഴട്ടുമല്ലോ, അങ്ങനെ അങ്ങ് വയളണ്ട. എന്നാലൊന്ന് സോഫ്റ്റ് ആവുകയും വേണം, ചെറുതായിട്ടൊന്ന് കളർ മാറി വന്നാൽ മതി. ആ സവളയുടെ എന്താണെന്നറിയുമോ, ഒത്തിരി വയളല്ലെന്ന് പറഞ്ഞത്, നമുക്ക് ചെറുതായിട്ട് ആ ഒരു കടിക്കുമ്പോൾ മനസ്സിലാവണം സവാളയാണ് കടിച്ചതെന്ന്, ചെറിയൊരു പച്ചപ്പ് പോലെ വേണം. അതാണ് പരുവം. ഇതാ ഇപ്പോൾ പരുവായി കണ്ട, ഒത്തിരി അങ്ങ് ഫ്രൈ ആയില്ല, എന്നാൽ ഫ്രൈ ആയി. ഞാൻ തീ തീരെ കുറച്ചിട്ടുണ്ട്, കാരണം ഈ പാത്രത്തിന് നല്ല ചൂടുണ്ടേ. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, നമ്മുടെ റൈസ് മഞ്ഞ കളറിലാണ് വേണ്ടത്. ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. കുരുമുളകിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്താൽ മതി, അര ടീസ്പൂൺ. പച്ചമുളക് മാത്രം വേണമെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളക് ചേർക്കാം. ഞാനിവിടെ പച്ചമുളകല്ല, മുളക് പൊടിയാണ് ചേർക്കുന്നത്, ഒരു അര ടേബിൾ സ്പൂൺ. ഒന്ന് വഴട്ടാം പച്ചമുളക് ഒന്ന് മാറാനായിട്ട്. ഈ റൈസ് പല രീതിയിൽ നമുക്ക് ചെയ്യാം, പല പല മാറ്റങ്ങൾ വരുത്താം. ഞാൻ തീ ഓഫ് ചെയ്തു. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് കായത്തിൻ്റെ പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ. പിന്നെ ചേർക്കുന്നത് നാരങ്ങ നീര്, ഇതൊരു രണ്ട് നാരങ്ങയുടെ നീരുണ്ട്, ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വരും. അപ്പോൾ അത് പുളി അനുസരിച്ച് നമുക്ക് ചേർക്കാം. തീ ഓഫ് ചെയ്തേക്കുവാണേ. തീയോടിട്ട് നാരങ്ങ നീര് ഒഴിക്കരുത്, അത് കയ്പ്പ് കൂടും, ഭയങ്കരമായിട്ട് അങ്ങ് പുകഞ്ഞു പോകും. ഒരിക്കലും അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത്. ഇനി ഈ സവാളയ്ക്ക് വേണ്ടി മാത്രമുള്ള ലേശം ഉപ്പ് ചേർക്കാം, കാരണം നമ്മൾ ചോറിനകത്ത് ഉപ്പിട്ടാണ് വേവിച്ചത്, അത്യാവശ്യം നല്ല ഉപ്പുണ്ട്. അപ്പം ഇതിനു വേണ്ടി മാത്രമുള്ള ഉപ്പ് ചേർത്താൽ മതി. അപ്പം നമ്മളുണ്ടാക്കിയ ഈ മസാല എത്രയും ചോറിന് വേണ്ടിയുണ്ടോ അത്രയും ചോറ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ നല്ല ചോറ് വേവിച്ചൊരു പാത്രത്തിൽ ഇങ്ങനെ എടുത്ത് മാറ്റി വെച്ചിരിക്കുകയായിരുന്നേ. അധികം വേവാത്ത ചോറാണ് ഏറ്റവും നല്ലത്. അപ്പം റൈസ് ഇട്ട ശേഷം ഒന്ന് ഇളക്കാം. ആദ്യം ഞാൻ ഇളക്കിയ റെക്കോർഡായില്ല. ഒത്തിരി ചോറ് വെന്ത് പോയതാണെങ്കിൽ ഒത്തിരി ഇട്ട് ഇളക്കരുത്, അത് സൂക്ഷിച്ചേ നമ്മൾ ചെയ്യാവൂ. ഞാനതാണ് പറഞ്ഞത്, ബാസ്മതി അരിയൊക്കെ ആണെങ്കിൽ ഏറ്റവും നല്ലത്. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സായിട്ടുണ്ട്. ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ നേരത്തെ ഒരു റൈസ് വെച്ചപ്പോൾ പറഞ്ഞില്ലേ, ഒന്നുകിൽ നേരത്തെ വേവിച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് ഉണ്ടാക്കുകയാണെങ്കിലാണ് നല്ലത്. അതേ മെത്തേഡാണ് ഇതിനും. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് തലേന്നത്തെ ചോറിൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഇത് നമ്മളിപ്പോൾ തന്നെ ചോറ് വേവിച്ചിട്ട് ഇപ്പം തന്നെ ചെയ്തതല്ലേ. അപ്പോൾ എന്താ നാരങ്ങാ ചോറ് ഇതുപോലല്ലേ എന്ന് ചോദിച്ചാൽ ഏകദേശം അതുപോലെയൊക്കെ തന്നെ. പച്ചക്കപ്പലണ്ടി ഉണ്ടെങ്കിൽ ഏറ്റവും നല്ല ടേസ്റ്റാണ് കേട്ടോ. പക്ഷേ ഞാൻ ഇവിടെ നാട്ടിൽ ഇതുവരെ ഒരു കടയിലും പച്ചക്കപ്പലണ്ടി കണ്ടില്ല. റോസ്റ്റ് ചെയ്ത കപ്പലണ്ടി അല്ലേ നമുക്കിവിടെ കിട്ടുന്നത്. പച്ചക്കപ്പലണ്ടി ഉണ്ടെങ്കിൽ നമ്മൾ സവോളയൊക്കെ വഴറ്റി കഴിഞ്ഞിട്ട് ആ പൊടികളൊക്കെ ചേർക്കുമല്ലോ, ആ സമയത്ത് കപ്പലണ്ടി ഇട്ട് ഫ്രൈ ചെയ്യാം. റോസ്റ്റ് ചെയ്ത കപ്പലണ്ടി ഇട്ടാൽ അത്ര ടേസ്റ്റ് ഇല്ല കേട്ടോ. അപ്പോൾ ഇത് ഇത്രയും മതി. ഞാൻ ചെറു തീയിലിട്ടിരിക്കുകയായിരുന്നു, നന്നായിട്ട് ആവി വന്നു. പരുവമായി, ഓഫ് ചെയ്യാം. അപ്പോൾ ഈ റൈസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നോ ഞാൻ ഇരിത്തിരി കഴിച്ചിട്ട് പറയാം. എനിക്ക് തോന്നിയത് ഞാൻ കഴിക്കുമ്പോൾ, ഞാനിതുണ്ടാക്കുമ്പോൾ ഇതിന് സൈഡ് ഡിഷ് ഒന്നും ഉണ്ടാക്കാറില്ല കേട്ടോ. ഈ റൈസും അച്ചാറോ അല്ലെങ്കിൽ തൈരോ ഇത് മാത്രം മതി, വേറെ അതിന് കൂട്ടാനിൻ്റെ ഒന്നും ആവശ്യമില്ല. കൂട്ടാനൊന്നും വേണ്ടാതെ കഴിക്കേണ്ടവർക്ക് ഇത്തിരി കൂടി എരി കൂട്ടാം കേട്ടോ. ഞാൻ ഇച്ചിരി കൂടി എരിയൊക്കെ കൂട്ടിയിട്ടായിരുന്നു ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരണമല്ലോ, അതുകൊണ്ടാണ് അത്ര എരി ഇടാഞ്ഞത്. ഞാൻ നന്നായിട്ട് മുളക് പൊടി ഇട്ടാ ചെയ്യുന്നത്, കാരണം വേറെ കൂട്ടാനിൻ്റെ ഒന്നും പിന്നെ ആവശ്യം വരത്തില്ല. ഇത് എനിക്കൊരു പ്രത്യേകത എന്താണെന്ന് എനിക്ക് തോന്നുന്നത്, ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു റൈസ് കഴിച്ചത് അത് കപ്പലണ്ടിയും കൂടെ ഒക്കെ ഇട്ട് കഴിച്ചത്. എൻ്റെ കൂടെ ഒരു പഞ്ചാബി കുട്ടി ഉണ്ടായിരുന്നു, അവൾ കൊണ്ടുവരുന്ന കഴിച്ചാണ് ശീലമായത്.
അതുണ്ടല്ലോ ഈ ഇടയ്ക്ക് സവാള കടിക്കാൻ കിട്ടുമ്പോഴേ ഞാനതാ പറഞ്ഞ സവാള ഒത്തിരി പയണ്ട് പോകരുത്. നമുക്ക് കടിക്കുമ്പോൾ ആ കടിക്കാനുള്ള ആ സവാളയാണ് ചതയ്ക്കുന്നത് എന്നുള്ളൊരു ആ ക്രിസ്പി നമുക്ക് വായിൽ കിട്ടുമ്പോൾ അതൊരു നല്ല ഉപ്പും ടേസ്റ്റും പുളിയും ആ സവാളയ്ക്ക് ഇടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അതിന്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണത്. ആ സവാള കടിക്കുമ്പോൾ ആ സൗണ്ട് നമുക്ക് കേൾക്കാം കിരുകിരാന്നുള്ള അതാണ് അതിൻ്റെ പരിവം. അപ്പം നമ്മുടെ ചിക്കൻ ഏകദേശം 1.5 മണിക്കൂറോളം മാരിനേറ്റായി. ദാ പാൻ വെച്ചിട്ട് എണ്ണയൊന്നും ഒഴിക്കണ്ട, ഡയറക്റ്റ് ഇത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഈ പാത്രം കഴുകി ഒരു ലേശം വെള്ളം ഒഴിക്കുക. അപ്പോൾ വെള്ളം ചേർക്കണമെന്നില്ല കേട്ടോ, കാരണം ആ ചിക്കൻ്റെ വെള്ളം ഇറങ്ങും സവാളയുടെ വെള്ളം ഇറങ്ങും, അങ്ങനെ ആയാലും മതി. ഇനി ഇതിനെ ഒന്നും ചെയ്യണ്ട, ചെറു തീയിൽ ഇങ്ങനെ കിടന്നത് വെന്തോട്ടെ. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. കണ്ടോ നന്നായിട്ട് എണ്ണ തെളിഞ്ഞ കണ്ടോ, ഒരു അര ടീസ്പൂൺ പോലും എണ്ണ ഒഴിച്ചില്ല, എന്നിട്ടും എന്താ ഒരു മണമെന്നറിയോ വെളിച്ചെണ്ണയുടെ. നന്നായിട്ട് വെന്തു നോക്കിക്കേ, ഗ്രേവിയൊക്കെ നല്ല പരുവമാണ്, നല്ല ടേസ്റ്റിയാണ്. ചിക്കൻ കറിക്ക് ഒട്ടുമേ എരിയില്ല, എന്നാൽ നല്ല ടേസ്റ്റുണ്ട്. നിങ്ങൾക്ക് എരി വേണ്ടവർക്ക് തീർച്ചയായിട്ടും എരി ചേർക്കാം കേട്ടോ. പച്ചമുളക് വേണമെങ്കിൽ പച്ചമുളക് ചേർക്കാം. ചിക്കൻ പീസ്, അതായത് ആ എരിയും മസാലയും എല്ലാം കഷ്ണത്തെ പിടിച്ചിട്ടല്ലേ നമ്മൾ കറി വെക്കുന്നത്, അതിൻ്റേതായിട്ടുള്ള ഗുണമുണ്ട്. അപ്പോൾ ഇത്രയും മസാലയൊന്നും ഇല്ലാതെ സിമ്പിളായിട്ട് കുറച്ചുകൂടി സിമ്പിളായിട്ട് വെക്കുന്നത് ഞാൻ അടുത്ത ദിവസം ഇനി ഉടനെ റെസിപ്പി ഇടാമേ. ഞാൻ കഴിച്ചിട്ട് ഞാൻ തന്നെ ടേസ്റ്റ് പറയുന്നത് എന്തിനാ, നിങ്ങൾ വെച്ച് നോക്കിയിട്ട് നിങ്ങൾ പറയൂ എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഞാനിതിനകത്ത് ആദ്യം ജീരകമല്ലേ ചേർത്തത്, ജീരകം വേണ്ട, ജീരകം ഇഷ്ടമല്ല എന്നുള്ളവർക്ക് തീർച്ചയായിട്ടും കടുക് യൂസ് ചെയ്യാം കേട്ടോ. ഇതുവരെ ഇങ്ങനെ ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് കമൻ്റ് ഇടണം. ചെയ്തവരും കമൻ്റ് ഇടാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. വീണ്ടും പുതിയ വീഡിയോയുമായി നാളെ ഇതേ സമയം വരാം. ടിൽ ദെൻ ബൈ, ഗോഡ് ബ്ലെസ് യു, ടാറ്റാ.